കലിയുക ജ്യോതിഷൻ്റെ പ്രണാമം. ഞാനിന്ന് വീഡിയോ ഇടാനുണ്ടായ കാരണം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്നലെ രാവിലെ മുതൽ എനിക്ക് ഒത്തിരി മെസ്സേജും വോയിസ് ക്ലിപ്പുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ, അവർ എന്താണ് പറയുന്നത് എന്ന്. നമസ്കാരം സാറേ. സാറിൻ്റെ പ്രവചനത്തിൽ 11-ാമത് പറഞ്ഞ ആലപ്പുഴയിൽ വൻ വാഹന അപകടം, അതിതാണോ സാറേ? സാറ് പറഞ്ഞതിൽ ഒട്ടും മുക്കാലും തന്നെ ഇപ്പോൾ ജനുവരി മാസം തന്നെ എല്ലാം നടന്നു കഴിഞ്ഞല്ലോ സാറേ. സാറേ നമസ്കാരം. സാറേ നമസ്കാരം. സാറിങ്ങനെ ആലപ്പുഴ ഒരു വലിയ വാഹന അപകടം എന്ന് പറഞ്ഞ് ഇന്നിപ്പോൾ ന്യൂസിൽ എഴുതി കാണിക്കുന്നുണ്ട് സാറേ. ആലപ്പുഴ വലിയ വാഹന അപകടം, ഇത്രവരും മരിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നു സാറ് 11-ാമത്തെ പ്രവചനമായിട്ട് അത് പറഞ്ഞിരുന്നു. ഹലോ സാർ, സാറ് പറഞ്ഞവർക്ക് തന്നെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫാമിലി പ്രശ്നങ്ങളായാലും തീപിടുത്തമായിരുന്നു, പത്തനംതിട്ടയിൽ തീ പിടിച്ചു, സാർ പറഞ്ഞവർക്ക് തന്നെ കറങ്ങിയ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ കറക്റ്റായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാറിൻ്റെ എല്ലാ കാര്യങ്ങളും. നോക്കൂ, ഇതുപോലെ നൂറുകണക്കിന് ഓഡിയോ ക്ലിപ്പുകളാണ് ഇന്നലെ രാവിലെ എനിക്ക് വന്നത്. സാർ എത്ര കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു, ആലപ്പുഴയിൽ വൻ വാഹന അപകടം, ശ്രദ്ധിക്കണം എന്ന്. ഇതെല്ലാം നടക്കാനുള്ളതായതുകൊണ്ടായിരിക്കുമോ സാർ നടന്നത്? അഗ്നിബാധ സാർ പ്രവചനം നടത്തിയതിന് ശേഷം ഇപ്പം നിങ്ങൾ കേട്ടില്ലേ അദ്ദേഹം പറഞ്ഞത്? ഏകദേശം പ്രവചനങ്ങളെല്ലാം പൂർണ്ണമാവാറായി. സാർ വർഷത്തിൽ 4 പ്രാവശ്യം പ്രവചനം നടത്തണമെന്ന്. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇന്ന് ഞാനൊരു മുങ്ങിമരണത്തിനെ കുറിച്ച് കണ്ടു. ഞാൻ പറഞ്ഞു 5 കാര്യങ്ങൾ കേരളത്തിൽ കൂടുതൽ നടക്കും, അതിനുവേണ്ടി ജനങ്ങൾ വളരെ ശ്രദ്ധിക്കണം, അത് ശ്രദ്ധിച്ച് തന്നെ തീരണം. എഗെയിൻ ആൻഡ് എഗെയിൻ ഐ ആം ടെല്ലിങ് ടു യു, എല്ലാ പേരും അവരവരുടെ സേഫ്, വണ്ടി ഓട്ടിക്കുന്നവരെ സ്വയം സേഫ് ആവണം, ഓവർ സ്പീഡുകൾ എടുക്കാൻ പാടില്ല, അത് വളരെ ശ്രദ്ധിക്കണം. പിന്നെ അഗ്നിബാധ ഉണ്ടാകുന്നത് കറക്റ്റായിട്ടുള്ള ഒരു ഇത് ഉണ്ടാക്കണം, മറ്റുള്ളവരത് മോണിറ്റർ ചെയ്യണം. ഒരു ഷോർട്ട് സർക്യൂട്ടായിട്ട് പറഞ്ഞത് കളയാൻ പറ്റില്ല, അതെന്താണെന്നുള്ള അതിൻ്റെ കാരണങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇതിൻ്റെ എല്ലാം റീസൺ എന്താണെന്ന് എല്ലാം മനസ്സിലാക്കിയിട്ടാണ് അങ്ങോട്ട് മുന്നോട്ട് പോകുക. എല്ലാവരും സേഫായിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഭക്ഷ്യവിഷബാധ, ഹോട്ടലുകളെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ വേണം. സി ക്യാമറകൾ എല്ലാ ഹോട്ടലുകളിലും ഫിറ്റ് ചെയ്യണം. നല്ല രീതിയിൽ ഗവൺമെൻറ് ഒബ്സർവേഷൻ നടത്തണം. ജനങ്ങളും കൂടെ സഹകരിച്ചുകൊണ്ടേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ചെയ്യാൻ പറ്റില്ല. മുങ്ങി മരണം, കുളിക്കാൻ ഇറങ്ങുമ്പോൾ അമിതമായിട്ടുള്ള ആവേശങ്ങൾ ഉണ്ടാവരുത്, അത് വളരെ ശ്രദ്ധിക്കണം. ഓരോ വ്യക്തികളും ഈ വീഡിയോ ഓരോ വ്യക്തികളെടുത്ത് എത്തിക്കണം, വ്യക്തികളിൽ നിന്നും തുടങ്ങണം. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് തുടങ്ങണം, അത് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ നിന്ന് തുടങ്ങണം, അത് കഴിഞ്ഞാൽ ഒരു സമൂഹത്തിൽ നിന്നും തുടങ്ങണം, അത് കഴിഞ്ഞാൽ ഒരു രാജ്യത്തു നിന്ന് തുടങ്ങണം. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിൽ നിന്നും തുടങ്ങണം. ഓരോരുത്തരും കെയർ ആയിരിക്കണം. ഡ്രൈവിങ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വേണം, വളരെ ശ്രദ്ധിച്ച് വാഹനമോട്ടിക്കണം. ഈ വർഷം ഇങ്ങനെയൊക്കെ നടക്കും. അതുപോലെ ദമ്പതിമാർ തമ്മിൽ കലഹം ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കണം, ആരെങ്കിലും സമീപനം പാലിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണം. പ്രേമനൈരാശ്യത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതൊക്കെ ഈ വർഷം കൂടും എന്ന് പറഞ്ഞാൽ ഇത് ചുമ്മാ പറയുന്നതല്ല, ഭഗവാനുമായി സംവാദിച്ചതിന് ശേഷമാണ് പറയുന്നത്. എൻ്റെ ഉപാസനാമൂർത്തിയിൽ നിന്നും കിട്ടിയ നിർദ്ദേശങ്ങളാണ് കേരളത്തിലെ ഈ 5 കാര്യങ്ങൾ ഇത്തവണ വർദ്ധിക്കുമെന്ന് പറഞ്ഞത്. അത് വെറുതെ വെറുമ്പാക്കല്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. വിഷമമുണ്ട് എനിക്ക്. ഒരു കുടുംബത്തിൽ ഒരാൾ നഷ്ടപ്പെട്ടാൽ ആ കുടുംബത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാൻ പറ്റത്തില്ല, ആ കുടുംബത്തിനുണ്ടാകുന്ന പ്രയാസം. അപ്പോൾ നമ്മളതൊക്കെ നോക്കണം. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്ത് കഴിഞ്ഞു, വരാൻ പോകുന്ന കാര്യങ്ങളാണ് ഇനി നമുക്ക് ഫേസ് ചെയ്യാനുള്ളത്. അപ്പം ഞാനിത് ഇത്രയും നിങ്ങൾ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഒത്തിരി ആൾക്കാർ, 100 കണക്കിന് ഓഡിയോ ക്ലിപ്പാണ് എൻ്റെ ഇതിൽ വരുന്ന ആൾ ഓവർ ദ വേൾഡ്. 7 ഭൂഖണ്ഡങ്ങളിൽ നിന്ന് തന്നെ ആൾക്കാർ, മലയാളി ഇല്ലാത്ത സ്ഥലമില്ല. എനിക്ക് പോലും ആ സ്ഥലം രാജ്യത്തിൻ്റെ പേരറിഞ്ഞുകൂടാ. അവിടെ നിന്ന് പോലും ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നു. എന്തുകൊണ്ട് സാർ നമ്മുടെ ജനങ്ങളെ സംരക്ഷിച്ചുകൂടെ, അവരവർക്ക് മനസ്സിലാക്കിക്കൂടെ എന്ന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ
മാക്സിമം ഷെയർ ചെയ്യൂ. ഞാൻ ഈ 5 കാര്യങ്ങൾ ഇനി കൂടി കൂടി വരാനേ ചാൻസ് ഉള്ളൂ. അത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഞാൻ ഈ വീഡിയോ ഇട്ടത്. നിങ്ങൾക്കെല്ലാവർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി, നമസ്കാരം, പ്രണാമം. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിലെ സകല ജീവജാലങ്ങൾക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.